മെഷീൻ സൂചികളും നൂലുകളും മെഷീനിൽ നല്ല ഗുണവും നിലവാരവുമുള്ള തുന്നലിനുള്ള പ്രധാന ഘടകങ്ങളാണ് ഗുണനിലവാരമുള്ള സൂചിയും നൂലും കൃത്യമായ നിലവാരത്തിലും വലുപ്പത്തിലുമുള്ള സൂചി നൂല് എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെങ്കിൽ തയ്യലിനിടയ്ക്ക് നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും ഇക്കാര്യത്തിൽ എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് നമുക്ക് നോക്കാം ഈ പാഠത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് തുന്നാൻ ഉദ്ദേശിക്കുന്ന തുണിക്ക് അനുസരിച്ചുള്ള ശരിയായ സൂചിയും നൂലും തിരഞ്ഞെടുക്കാൻ സാധിക്കും തികച്ചും കുറ്റമറ്റൊരു തുന്നൽ കിട്ടാൻ തുണിക്ക് അനുയോജ്യമായ സൂചിയും നൂലും തിരഞ്ഞെടുത്തേ തീരൂ ആദ്യമായി തുണിയുടെ ഘനത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ട സൂചിയുടെ അടിസ്ഥാനപരമായ അളവ് എന്താണെന്ന് നോക്കാം ഓർഗൻഡി ഷിഫോൺ തുടങ്ങിയ കനം കുറഞ്ഞ തുണികൾക്ക് വളരെ കട്ടി കുറഞ്ഞ സൂചിയും നൂലുമാണ് തിരഞ്ഞെടുക്കേണ്ടത് മറ്റു തുണികളിൽ കനം കുറഞ്ഞ സൂചി ഉപയോഗിച്ചാൽ സൂചിയുടെ അറ്റം തേഞ്ഞു പോകാനും തുണിയിൽ കേടുവരുത്താനും സാധ്യതയുണ്ട് കൂടാതെ തുണിക്ക് ഖനം കൂടിയതിനാൽ സൂചി പെട്ടെന്ന് ഒടിയാനും സാധ്യതയുണ്ട് പോപ്പ്ലിൻ ക്യാമ്പ്രിക് തുടങ്ങിയ ഇടത്തരം കനമുള്ള തുണികൾക്ക് ഇടത്തരം കട്ടിയുള്ള സൂചി മാത്രം ഉപയോഗിക്കുക കട്ടി കൂടിയ സൂചി കനം കുറഞ്ഞതോ ഇടത്തരം കനമുള്ളതോ ആയ തുണികളിൽ ഉപയോഗിച്ചാൽ അവ പെട്ടെന്ന് കേടുവരാൻ ഇടയുണ്ട് ട്വൽ ഡ്രിൽ തുടങ്ങിയ നല്ല കനമുള്ള തുണികൾക്ക് മേൽപ്പറഞ്ഞ പോലെ കട്ടി കൂടിയ സൂചിയും നൂലും ഉപയോഗിക്കണം ഇനി നമുക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന തുണികളെപ്പറ്റിയും അതിൻ്റെ കനത്തിന് യോജിച്ച തരത്തിലുള്ള സൂചികളെ പറ്റിയും നോക്കാം ഒൻപത് മുതൽ പതിനൊന്ന് വരെ സൈസുള്ള സൂചി കനം കുറഞ്ഞ തുണികൾക്ക് ഉപയോഗിക്കാം പതിനാല് സൈസുള്ള സൂചിയാണ് ഇടത്തരം കനമുള്ള തുണികൾക്ക് ഉപയോഗിക്കേണ്ടത് ഉദാഹരണത്തിന് ഷർട്ട് ബെഡ്ഷീറ്റ് എന്നിവ തയ്ക്കാൻ പതിനാറ് സൈസ് സൂചിയാണ് കുറച്ചുകൂടി കനമുള്ള തുണികൾക്ക് ഉപയോഗിക്കേണ്ടത് പതിനെട്ട് സൈസ് സൂചിയാണ് കനം കൂടിയ തുണികൾക്ക് ഉപയോഗിക്കേണ്ടത് ഇതോടുകൂടി ഈ പാടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു എന്ന് നോക്കാം കനം കുറഞ്ഞ തുണികൾക്ക് കട്ടി കുറഞ്ഞ സൂചിയും നൂലും ഉപയോഗിക്കുക ഇടത്തരം കനമുള്ള തുണിക്ക് ഇടത്തരം കട്ടിയുള്ള സൂചി മാത്രം ഉപയോഗിക്കുക കനം കൂടിയ തുണിക്ക് വലിയ സൂചി ഉപയോഗിക്കുക കനം കുറഞ്ഞ തുണിക്ക് ഒൻപത് മുതൽ പതിനൊന്ന് സൈസിലുള്ള സൂചി ഉപയോഗിക്കുക ഇടത്തരം തുണിക്ക് പതിനാല് സൈസ് സൂചി ഉപയോഗിക്കുക അല്പം കനം കൂടുതലുള്ള തുണിക്ക് പതിനാറ് സൈസ് സൂചി ഉപയോഗിക്കുക കനം കൂടുതലുള്ള തുണിക്ക് പതിനെട്ട് സൈസ് സൂചി മാത്രം ഉപയോഗിക്കുക മെഷീനിൽ തുന്നുന്നതിനുള്ള ശരിയായ സൈസിലുള്ള സൂചിയും നൂലും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കു മനസ്സിലായി അടുത്ത പാഠത്തിൽ ചവിട്ടുന്ന തുന്നൽ മെഷീൻ ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളും സുരക്ഷാ നടപടികളും എന്തൊക്കെയാണെന്ന് പഠിക്കും